അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവർക്ക് പറ്റണ പണിയാണോ ഇത്? എന്താ ചേട്ടത്തി പറയാം? ആ മാഷ എവിടെ? അല്ല, ഇത് ആരും ഉണ്ണിയാർച്ചയോ? എന്താണിത്? കാസറ്റ്? അതെനിക്കറിയാം. ഇതിനകത്തുള്ള സിനിമാ പടം എന്താണെന്നാ ചോദിച്ചത്? തച്ചോളി മരുമകൻ ചന്തു. അത് പുറത്തൊട്ടിച്ച പേര്. ഇതിനകത്ത് എന്താണെന്നാ ചോദിച്ചത്? അതിപ്പോ ഞാൻ എങ്ങനെ അറിയാനാ? വേണ്ട വേണ്ട, അറിയാഭാവം നടിക്കണ്ട. കെട്ടോനെ പിരിഞ്ഞിരിക്കുന്ന പെണ്ണിന്റെ മനസ്സിളക്കാൻ വേണ്ടി വേണ്ടാധീനങ്ങളുള്ള സിനിമ കൊണ്ടുകൊടുത്താ ആർക്കും മനസ്സിലാവില്ലെന്ന വിചാരം. വേണ്ടാധീനങ്ങൾ നല്ല ഫൈറ്റുള്ള പടമാണെന്ന് വിചാരിച്ച് കണ്ടപ്പോഴല്ലേ സായിപ്പ് മദാമി കൂടി. അയ്യോ, എനിക്ക് പറയാനേ നാണക്കടാ. അമ്മച്ച നല്ലോണം ഇരിക്കുന്ന അയൽക്കാരുമായിട്ട് വെറുതെ. അപ്പൊ നീയോടും അത്തോണ്ടുള്ള പണിയാണല്ലേ? അങ്ങനെ വരട്ടെ. വായു മനസ്സറിയാത്ത കാര്യത്തിന് ചേട്ടത്തി വേണ്ടാത്ത അർത്ഥം കൊടുക്കരുത്. ഇതെന്തോ അബദ്ധം പറ്റിയതാ. അബദ്ധം? ഞാൻ ഉള്ളോടത്തോളം കാലം എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ നല്ല നേരത്തിന് ആ മലയാളം കാസ്കറ്റ് കാണാൻ തോന്നിയത്. ഇല്ലെങ്കിൽ ഗൾഫിൽ കിടന്ന് പൊരിയുന്ന എന്റെ മോന്റെ മാനം പോയേനല്ലോ കർത്താവേ. ഓടി അറവാണിച്ചി, ഇങ്ങനെ നിന്റെ പോപ്പ്. ഒന്നും തോന്നരുത്, അമ്മച്ചിയുടെ സ്വഭാവം അറിയാലോ. കാസറ്റ് കടക്കാർക്ക് തെറ്റിയതായിരിക്കും. എന്തായാലും ഇനി കാസറ്റ് മാറുന്ന പരിപാടി വേണ്ട. മാത്രമല്ല, ട്രീസ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാവും നല്ലത്. സോറി. ട്രീസയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ തള്ള വിവരമില്ലാണ്ട് എന്തോ പറഞ്ഞു വെച്ച്. വേണ്ട, പണ്ടേ ഞാൻ പറയാറുള്ളല്ലേ, ആവശ്യത്തിൽ കൂടുതൽ അടുപ്പ് ആരോടും വേണ്ടെന്ന്. ഇപ്പൊ മതിയല്ലേ? അല്ല, ഗുഡ് മോർണിംഗ്. ആരാ ഇത് വരച്ചത്? ചെൽമി, ആരാ ഇത് വരച്ചത്? സ്റ്റാൻഡപ്പ്! നിങ്ങളോടാ പറഞ്ഞത്, സ്റ്റാൻഡപ്പ്! നിങ്ങളാണോ ഇത് വരച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? യെസ്, ഞങ്ങളാ വരച്ചത്. ഗെറ്റ് ഔട്ട്! ഗെറ്റ് ഔട്ട് ഫ്രം ദി ക്ലാസ്. അപ്പൊ കൊത്ത് ചങ്കിലെന്നെ കൊണ്ടുവല്ലേ? ആള് വേർത്ത് കുളിച്ചു പോയി. ഇപ്പൊ മനസ്സിലായോ റെഡ്ഡിയുടെ സൈക്കോളജിക്കൽ കുത്തിന്റെ ഡെപ്ത്? സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇനി ഇപ്പൊല്ലാം അവരുടെ ക്ലാസ്സിൽ കേറ്റും തോന്നില്ല. അത് നമുക്ക് നോക്കാം. ആ ഗംഗ തോമസ് ആണ് സംഗതി ആകെ പൊളിച്ചത്. ഗംഗയോ? അവൾ എന്ത് ചെയ്തു? ആരാ വരച്ചെന്ന് ചോദിച്ചപ്പോ അവള് തിരിഞ്ഞ് ഞങ്ങളൊരു നോട്ടം. അവളെ നമ്മുടെ കയ്യിൽ കിട്ടും. കിട്ടിയ എന്നെ ഏൽപ്പിച്ചേക്കണം കേട്ടോ. എന്തിനാ? ഗംഗയല്ലേ, ചെടയിൽ ഒളിപ്പിച്ചു വെക്കാനായിരിക്കും. വെരി ഗുഡ്. തേടിയ വള്ളി കാലിൽ ചുറ്റി. എന്താ, വാ പറയാം. ഹായ് ഗംഗ. ഹായ് ഗംഗ. നന്ദ സാർ ഒരുമിച്ച് എന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് നോക്കുന്നത് കണ്ടല്ലോ. ഫംഗ്ഷൻ എടുത്ത് സ്റ്റിൽസ്? അതെയോ? എന്നാ ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ എന്ന്. സോറി, ഇപ്പൊ പുറത്തെടുത്ത് എല്ലാരും കൂടെ കമന്റ്സ് തുടങ്ങും. നമുക്ക് സൗകര്യമായിട്ട് പിന്നെ കാണാം. അതെങ്ങനെയാ, ക്ലാസ് കഴിഞ്ഞാ അപ്പഴേ താൻ മുങ്ങില്ലേ? ഇല്ല, ഞാൻ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് എവരിബഡി. സോറി, ഞാനിപ്പം ലേറ്റ് ആയിരുന്നു. മൂവർ സംഘം അവരെയോ? ആ, ഇന്ന് തമാശ പറയാൻ നേരമില്ല. ഗംഗ, താങ്ക് യു. സ്റ്റുഡൻസ്, ടുഡേ യു ആർ ഗോയിങ് ടു ലേൺ ദ ഫേമസ് പോയം ദ ഈവ് ഓഫ് സെന്റ് ആഗ്നസ്, റിട്ടൺ ബൈ ദ ഫേമസ് റൊമാൻറ്റിക് പോയറ്റ് ജോൺ കീറ്റ്സ്. ദ പോയം ഡീൽസ് വിത്ത് ദ തീം ഓഫ് ലവ്.
കവികളും കലാകാരന്മാരൊക്കെ പാടി പകർത്തിയിട്ടുള്ള ആ ദിവ്യാനുഭൂതി പ്രേമം. ദാറ്റ് മീൻസ് ലവ്. ഒരുപാട് ഇഷ്ടമാണ്. Continue, sir. Yes, I'm continuing. It's a love of two young couples. Romantic of passionate love. എന്തു പറ്റി സർ? ഏയ് ഒന്നുമില്ല, ഹെഡേക്ക്, തലവേദന. We'll stop today. ആ കുട്ടി ഒന്നുമില്ല ഇങ്ങനെ. എന്ത് പറ്റുന്നത് സാറേ? ഏയ് നത്തിങ്. പിന്നെന്താ ഒറ്റയ്ക്ക് ഇരുന്ന് പെരുവിറുക്കുന്നത്? പിന്നെ ഞാനൊരു പാട്ടിന്റെ ലൈൻ ആലോചിക്കായിരുന്നു. എന്നിട്ട് ലൈൻ കിട്ടിയോ? കിട്ടി, പക്ഷേ ട്യൂണിന് പൊരുത്തപ്പെടാത്ത ലൈനാ. ഓഹോ. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ചെറിയൊരു തലവേദന. തലവേദനയോ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടല്ലോ, എന്താ അത്? ഏയ് ഒന്നുമില്ല, ഈ ക്ലാസ് എടുത്ത് കഴിയുമ്പോ. അതെങ്ങനെയാ, ആവശ്യത്തിനുള്ള വാചകടി അല്ലല്ലോ. എന്നിട്ടിപ്പോ എങ്ങോട്ടാ സർക്കിട്ട്? ലൈബ്രറി വരെ. ഉള്ള തലവേദന പോരാഞ്ഞിട്ടായിരിക്കും, ഇനി ഇപ്പൊ ലൈബ്രറിക്ക് ഒന്നും പോകണ്ട. അതൊന്നും സാറില്ല. അല്ല, ലൈബ്രറിക്ക് എന്താ ഇതിലെ? സോറി, തലവേദന എല്ലാം മറന്നു. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. കറക്കുന്ന പശുവിനെ കൊടുത്തിട്ട് വിത്തുകാളയെ മേടിച്ചത് പോലെ ആയല്ലോ എന്റെ അവസ്ഥ കർത്താവ്. പിന്നെ ഞാൻ കുട്ടിയുടെ ലെക്ചറർ അല്ലേ, കുട്ടി എന്റെ സ്റ്റുഡന്റും. അപ്പൊ നമ്മള് തമ്മിലുള്ള ഒരു ഹലോ. ഹലോ. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. നിനക്കവനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അല്ലിയോടി. അവിടെ ഒരു പ്രേമക്കൂത്ത്. എനിക്ക് വട്ടുപിടിച്ചിട്ട് വേണം നിനക്ക് ആ കോന്തൻ നന്ദകുമാരന്റെ കൂടെ പോയി പൊറുക്കാൻ.
ദൈവം സത്യമുള്ളവനാ. അതുകൊണ്ടാണ് നിന്റെ പ്രേമലേഖന കൊടുപ്പ് എന്റെ വിരുന്നിപ്പി തന്നെ നടത്തിച്ചത്. എന്തീശോയെ, നന്ദുസാന്റെ കയ്യിൽ നിന്ന് താഴെ വീണ ഒരു കടലാസ് ഞാൻ എടുത്തു കൊടുത്തേ ഉള്ളൂ. അതിനകത്ത് എന്താണെന്ന് ദൈവത്തിനാണ് എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നുമോളാണ് ഞാൻ പറയുന്നത് സത്യം. നിന്റെ പൊന്നുമോളോ? ആ കാര്യത്തിൽ എനിക്ക് ചില സംശയമൊക്കെ ഉണ്ടടി. ഇതെന്താ പതിവില്ലാതെ? നീ പറഞ്ഞത് ശരിയാ. ഇനി മുതൽ പഠിപ്പിക്കാനുള്ള ബുക്ക് ഞാൻ തന്നെ കൊണ്ടുപോവാ. വെറുതെ വല്ലവന്റെ ഒക്കെ ബുക്ക് എടുത്ത് ഇത് ആരുടെ കൺസിഡറേഷൻ വേണ്ടല്ലോ. എന്ത് പറ്റി? ഏ ഒന്നുമില്ല, അങ്ങനെ തോന്നി. ഓ, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ആ പിന്നെ കാസറ്റിന്റെ പ്രശ്നം ചോർന്നതിനെ കുറിച്ച് എനിക്ക് ഒരാളെ സംശയമുണ്ട്. ഓ, നീ ഇത് ഇനിയും മറന്നില്ലേ? മറക്കാനോ? ചങ്കിലൊന്ന് കൊണ്ടാ ഇന്നിര അതങ്ങനെ എളുപ്പം മറക്കുന്ന കൂട്ടത്തിലല്ലാന്ന് അറിയാലോ. കല്യാണി ആയിരിക്കും സംശയം. അതൊക്കെ പറയാം, തെളിവ് കിട്ടട്ടെ. അതൊക്കെ വിട്ട് കളാ എന്റെ എന്തൂട്ടി. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. വേറെന്തും ഞാൻ സഹിക്കും. എന്നെ മണ്ടിയാക്കാൻ നോക്കിയാലേ അത് പൊറുക്കുന്ന പ്രശ്നമില്ല. അതിന് ഇന്നിര രണ്ടാമത് ജനിക്കണം. സമയായി, പോണ്ടേ, വാ കേറ്. ഒട്ടിക്കരയുന്ന കുട്ടികളുടെ ഞെട്ടിപ്പിക്കുന്ന മനഃശാസ്ത്ര ടൈറ്റിലിൽ ഡോക്ടർ ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ എഴുതിയ വിജ്ഞാനപ്രദമായ ഒരു സചിത്ര ലേഖനം ഈ ലക്കം മനസുഖം മാസികയിലുണ്ട്. മേനോൻ സാർ അത് മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ചന്ദ്രിക ചന്ദ്രമോഹനോ? അതാരാ? സോറി സാർ, ബിസിനസ് സീക്രട്ട് ആണ്. സാറിനോടായതുകൊണ്ട് ഞാനത് തുറന്നു പറയാം. എന്റെ തന്നെ മറ്റൊരു മുഖമാണ് ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ. വണ്ടി പോട്ടെ. മിസ് ചിന്നമ്മയല്ലേ? മിസ് ചിന്നമ്മയല്ല, മിസ്സസ് ചിന്നമ്മ കടയച്ചു. എന്നെ മനസ്സിലായോ? ആരോഗ്യ എന്ത് പറ്റിയതാ? പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ആപ്പിലായൊരു നേതാവാ. മെന്റൽ ടെൻഷൻ കൊണ്ട് ആകെ കൺഫ്യൂഷനിലായി. ഇപ്പൊ ഗ്രൂപ്പിന്റെ കാര്യമേ വായി വരൂ. മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവ. അല്ല, മിസ്സസ് ചിന്നമ്മ കടയച്ചു എന്താ ഇവിടെ? ഡോക്ടർ ഗോൺസാൽവോ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഒരു മനോരോഗ പ്രശ്നം പറയാനാ. അദ്ദേഹം ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം.